ഒരു കുഞ്ഞിന് വേണ്ടി എത്രയോ നാളുകളായി കാത്തിരിക്കുന്ന എത്രയോ ഹതഭാഗ്യർ നമുക്കിടയിലുണ്ട്. സമ്പത്തുണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയാതെ എത്രയോ പേർ. ഈ ഇടയ്ക്ക് എന്നെ ഒരു സഹോദരി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ഒരു കുട്ടി മരിച്ചുപോയി. അവന് പകരമായിട്ട് എനിക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണം. ഒരുപാട് വലിയ ഫോർമാലിറ്റീസാണ് നമ്മുടെ നാട്ടിൽ അഡോപ്ഷൻസൊക്കെ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞി നിഷ്ഠൂരം കൊന്നു കളഞ്ഞത്. സ്വന്തം അമ്മയുടെ സമ്മതത്തോടുകൂടി കാമുകൻ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. ഒന്നര മാസം, എത്ര മനോഹരമായ സമയങ്ങളാണ്! അവൻ്റെ ആ മോണകാട്ടിയുള്ള ചിരി, കുഞ്ഞിക്കണ്ണുകൾ, കുഞ്ഞിക്കാലുകൾ. എൻ്റെ കുഞ്ഞിൻ്റെ ജനനം മുതൽ അവൾ വളർന്ന ഈ സമയം വരെയുള്ള ഓരോ മൊമെൻറ്റുകളും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നിലെ അച്ഛൻ എത്രത്തോളം മാറി, എന്നിലെ മനുഷ്യൻ എത്രത്തോളം മാറിയെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അവളിലൂടെയാണ്. മൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞുങ്ങളോടും മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളോടും ഇങ്ങനെയൊന്നും കാണിക്കാറില്ല. കാമുകിയോടൊപ്പം ജീവിക്കുവാൻ ആ കുഞ്ഞിനെ നിഷ്ഠൂരം കൊല്ലുക. എത്രയോ മാർഗങ്ങൾ അവർക്കുണ്ട്. വേണമെങ്കിൽ ആ കുഞ്ഞിനെ അവർക്ക് മറ്റൊരാൾക്ക് കൈമാറാം. അഡോപ്ഷൻസിൻ്റെ വലിയ ഫോർമാലിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആ കുഞ്ഞിനെ ഞങ്ങളുടെ കുഞ്ഞായിട്ട് വളർത്തിക്കൊള്ളാം, നിങ്ങൾ പറയുമ്പോൾ തിരിച്ചു നൽകാം എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അമ്മ തൊട്ടിലുകളുണ്ട്. നിങ്ങൾക്ക് ആ കുട്ടിയെ വളർത്തുവാൻ വയ്യെങ്കിൽ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കാം. എന്തിനാണ് കൊല്ലുന്നത്? ഈ ലോകം ആസ്വദിക്കുവാൻ പ്രകൃതി നൽകിയ കഴിവുമായിട്ട് വന്ന ആ കുഞ്ഞിനെ ലോകമെന്തെന്നറിയാതെ, എന്തിന് താൻ മരിച്ചതെന്ന് പോലും അറിയാതെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നു ഒരു ലോഡ്ജ് മുറിയിൽ. സങ്കടമതല്ല, ഇപ്പോഴും ആ കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം മോർച്ചറിയിൽ ഇരിക്കുകയാണ്, തണുത്ത് വിറങ്ങലിച്ച്. കൊണ്ടുപോകാൻ ആളില്ല. അമ്മയും തന്നെ നിഷ്ഠൂരമായി കൊന്ന കൊലപാതകിയുമൊക്കെ ജയിലിലാണ്, റിമാൻഡിലാണ്. കുട്ടിയുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവർക്ക് ഈ കുട്ടിയായിട്ട് ആത്മബന്ധമൊന്നുമില്ല. ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞിന് എന്ത് ആത്മബന്ധം? അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് അവർക്ക് പ്രത്യേകിച്ച് വൈകാരിക ബന്ധമില്ല, അവരിട്ട് കൊണ്ടുപോകാൻ തയ്യാറുമല്ല. മരിച്ചു മരവിച്ച് മോർച്ചറിലിരിക്കുകയാണ് ഒരു പൊന്നോമന കുഞ്ഞ്. അനേകം പേർ കുട്ടികളില്ലാതെ വിഷമത്തോടെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ പശ്ചാത്തലത്തിൽ, ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. വെള്ളത്തിൽ മുക്കിക്കൊന്നത്, തലക്കടിച്ചു കൊന്നത്, എത്രയെത്ര കഥകൾ നമ്മൾ കേൾക്കുന്നു. മൃഗീയമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം മൃഗങ്ങൾ ഒരിക്കലും തൻ്റെ കുഞ്ഞുങ്ങളോടും മറ്റുള്ള ജീവികളുടെ കുഞ്ഞുങ്ങളോടും പൊതുവെ അങ്ങനെ കാണിക്കാറില്ല. ഭക്ഷണത്തിന് വേണ്ടി മാത്രം കൊല്ലുന്നവരാണ് മൃഗങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരമൊരവസ്ഥയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകനോടോ കാമുകിയോടൊപ്പം താമസിക്കണമെങ്കിൽ, ആ കുട്ടി നിങ്ങൾക്ക് വിലങ്ങ് തടിയാണെന്ന് തോന്നുമെങ്കിൽ, നിങ്ങളുടെ മനസ്സ് പക്വമല്ല, നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കൊല്ലാതെ വിട്ടൂടെ? അതിനെ ഒരു അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കാം. സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് തലത്തിലേക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ആ കുഞ്ഞ് വളർന്നുകൊള്ളും, സ്നേഹം മാറ്റുവാങ്ങി. അവൻ്റെ ജന്മകർമ്മം ഭൂമിയിൽ സാധിക്കാതെ പോയാൽ, സത്യമുണ്ടോയെന്ന് എനിക്കറിയില്ല, ആ ശാപം എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളെ പിന്തുടരും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ജയിൽ ശിക്ഷയ്ക്കും നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു കേസിൽ തൂക്കിക്കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെ നിയമത്തിന് ചില കാര്യങ്ങളിൽ കാരുണ്യം ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ജയിലിനേക്കാൾ ഏറെയാണ് നിങ്ങളിനി അനുഭവിക്കാൻ പോകുന്ന ഓരോ നിമിഷങ്ങളും. നിങ്ങൾക്ക് ആരോടും താമസിക്കാം, പക്ഷേ കൊല്ലുക എന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. പാപം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വലിയ തെറ്റ് തന്നെയാണ്. ഒരാൾക്ക് ജീവിക്കുവാൻ ഉള്ള അവസരം, പ്രത്യേകിച്ച് ഒരോമന കുഞ്ഞിന്, ഒന്നര മാസം വയസ്സുള്ള ഒരോമന കുഞ്ഞിന്, ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. അത് കേട്ടപ്പോൾ മുതൽ വല്ലാത്തൊരു വിഷമം. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ കുട്ടിക്ക് ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരുവാനുള്ള അവസരമെങ്കിലും അതിൻ്റെ ബന്ധുക്കൾ ഒരുക്കണം. ആ മോർച്ചറിൽ തണുത്തു മരവിച്ചിരിക്കുന്ന ആ കൊച്ചു ശരീരം നിങ്ങൾ ഏറ്റുവാങ്ങണം. അത്രയെങ്കിലും ആ കുട്ടി അറിയിക്കുന്നില്ലേ? അറിയിക്കുന്നുണ്ട്.